ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റിറ്റേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡി പി ഇടുന്നുണ്ടല്ലേ. അപ്പോൾ ഡി പി ഇടുമ്പോൾ നമ്മൾ ഫോണിൽ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്തവർക്ക് ആ ഡി പി കാണാനും സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രം ഡി പി കണ്ടാൽ മതിയെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഹൈഡ് ചെയ്ത് വെക്കാം എന്നൊരു അടിപൊളി ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുള്ളാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചപ്പോൾ നമ്മളൊന്ന് ഡി പി ഇട്ടു. ഡി പി ഇട്ടതിന് ശേഷം നമ്മൾ കോൺടാക്റ്റിൽ ഇല്ലാത്തവർ നമ്മൾ ഡി പി ഒന്ന് എടുത്ത് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റിലുള്ളവർ തന്നെ നമ്മൾ ഡി പി ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഡി പി കാണുന്നവർ തിരിച്ചറിയാവുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാനാണെങ്കിൽ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലോ കൊടുക്കാം, നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഇതെങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം, നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രം നമ്മൾ ഡി പി കണ്ടാൽ മതി. ഇതെങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നൊരു അടിപൊളി ട്രിക്കാണ്. ഇതൊരു വാട്സപ്പ് ട്രിക്കാണ്. ഇത് യാതൊരു ആപ്ലിക്കേഷനും വേണ്ട. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കണം. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് കാണാൻ, ഞാനിപ്പോൾ ഡാർക്ക് ഡെം ഇട്ട് നിൽക്കുന്നത്, നമുക്ക് അവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻ ഓണായി വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ, ചാറ്റ്, അങ്ങനത്തെ ഹെൽപ്പ്, സ്റ്റോറേജ്, ഇന്നോവേറ്റീവ് ഫ്രണ്ട്, അങ്ങനെയൊക്കെ. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മറ്റേ അക്കൗണ്ടിൽ പോവുക. അക്കൗണ്ടിൽ പോയതിന് ശേഷം നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ടോ, നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പ്രൈവറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൈവറ്റ് കേട്ടോ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇതിൽ കുറേ സെറ്റിങ്സ് ഒക്കെ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഞാൻ കുറേ ആൾക്ക് സെറ്റിങ്സ് അറിയാത്തവരുണ്ട്. 100ൽ 80% ആൾക്കാർക്കും അറിയാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പ്രൊഫൈൽ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. എവരി വണ് മൈ കോണ്ടാക്റ്റ് നോബഡി എന്നൊക്കെ കാണാൻ സാധിക്കും. നമുക്കവിടെ നമ്മളെ കോണ്ടാക്റ്റ്, നമ്മൾ സേവ് ആക്കിയ അവർ മാത്രം നമ്മളുടെ നമ്പർ കാണാൻ പാടുള്ളൂ. അതിന് മൈ കോണ്ടാക്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ മൊത്തം ഒന്ന് ബേക്ക് വരിക. മൈ കോണ്ടാക്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ മൊത്തം ബേക്ക് വന്നതിന് ശേഷം നമുക്ക് അത് അവിടെ ഒരു മെസ്സേജിൻ്റെ ഒരു സംഭവം കാണാൻ സാധിക്കും. നമ്മൾ കോണ്ടാക്റ്റ് ലിസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറേ ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും, നമ്മളെ കോണ്ടാക്റ്റ് ഉള്ളത്. അതിൽ നമ്മൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും റീഫ്രഷ്. റീഫ്രഷ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരിക്കലും നമ്മളെ കോണ്ടാക്റ്റിലുള്ള ഇല്ലാത്തവർക്ക് നമ്മളെ ഡി പി കാണാൻ സാധിക്കില്ല. നമ്മളവരെ നമ്പർ സേവ് ആക്കിയാൽ മാത്രമേ അവർക്ക് നമ്മളെ ഡി പി കാണാനും ഇതിനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. മറ്റുള്ളവർക്കും ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനലൊന്നും നിങ്ങൾ പോയി വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ ഉണ്ടാവും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോകൾ ഉണ്ടാവും. അങ്ങനെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രം ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.